അങ്ങനെ നമ്മുടെ ചക്കക്കുരുപ്പടിയും റെഡിയായി. ഇത് ഉണക്കച്ചക്കയും റെഡിയായിരിക്കുകയാണ്. സൗണ്ട് കേട്ടോ, നല്ല ഉണക്കായി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളുണ്ടല്ലോ, അപ്പൊ അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് എത്തുന്നത്. എങ്ങനെയാണ് നമ്മൾ ചക്കയിൽ നിന്ന് ചക്കക്കുരുപ്പൊടി, ചക്കപ്പൊടി അല്ലേ, അതുപോലെ തന്നെ ഉണക്ക ചക്ക ഉണ്ടാക്കിയെടുക്കുന്നത് എന്നൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പമാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ സജി ചേട്ടനുണ്ട്, ജോർജ് ചേട്ടനുണ്ട്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉള്ള നമ്മുടെ ബേബി ചേട്ടനുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെയാണ് ഇന്ന് ചക്കയൊക്കെ ഇട്ടുണ്ടല്ലോ ഫുള്ള്. ഇതെങ്ങനെയാണ് ഈ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്, കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. 7 മണിയായപ്പോഴത്തേക്ക് നമ്മളെല്ലാം റെഡിയായി. നമ്മളിപ്പോ ചക്ക ഇങ്ങിടാനായിട്ട് അങ്ങ് പോവാണ്. ചക്ക ഇട്ട് നമുക്ക് അങ്ങ് പണി തുടങ്ങിയാലോ. ചക്ക എല്ലാം ചതയാതെ ഇറക്കണം. ചതയാതെ ഇറക്കണ്ടേ, ഇറക്കിണ്ടോ? കയറൊക്കെ ഉണ്ട്, കയറൊക്കെ കെട്ടി ഞങ്ങള് ചക്ക ചതയാതെ നമ്മളങ്ങ് ഇറക്കാനായിട്ട് പോവാണ്. അപ്പൊ ഇനി നമുക്ക് നേരെ പോയി പ്ലാവേ കയറാം. പ്ലാവേ കയറി മൊത്തം പണി തീർക്കണ്ടേ? ഇന്ന് എത്രയൊക്കെ ഇടുന്നുണ്ട്? 10-25 നമ്മൾ പണി ചെയ്ത് തീർക്കുമ്പോ ഏകദേശം ഇന്ന് വൈകുന്നേരം ആവുമല്ലോ, 4-5 മണിയാവും. അതെയല്ലേ, എന്നാ പെട്ടെന്ന് അങ്ങ് പണി തുടങ്ങിയേക്കാം. സമയം കളയാതെ ഞങ്ങളുണ്ടല്ലോ, ചക്ക ഇങ്ങിടാനായിട്ട് പോവാണ്. ചോട് തൊട്ട് മോള് വരെ നിറച്ച് ചക്കയാണല്ലോ. വരിക്കറ്റ് പ്ലാവിന്റെ ആട്ടോ നമ്മള് കൂടുതൽ ചക്ക നമ്മള് സെലക്ട് ചെയ്യുന്നത്, കാരണം പ്ലാവുണ്ട്, വരിക്കുണ്ട്, കോഴിയുണ്ട്, എങ്കിലും കൂടുതലും നമുക്ക് വരിക്കറ്റ് പ്ലാവൊക്കെ ഉണ്ട്. പിന്നെ ഇത് വേവിച്ചാട്ടിന് പ്ലാവുണ്ട്, നമുക്കൊക്കെ പ്ലാവുണ്ട്. ഈ പണിയുടെ ഒരു കഷ്ടപ്പാടാണ് അല്ലേ മെയിനായിട്ട്? എല്ലാം നല്ല പഴയ നാടൻ പ്ലാവും, നാടൻ ഇതെല്ലാം പിന്നെ ഉണ്ടല്ലോ, നല്ല തനി നാടൻ പ്ലാവുകളാട്ടോ. ഇതുണ്ടോ ഇതിന്റെ ഒക്കെ മുകളിൽ വരെ കിടക്കുവാണ് ചക്ക. ഇതുണ്ടോ ചുറ്റുപാട് മൊത്തം ചക്ക എന്ന് പറഞ്ഞാൽ ചക്ക തന്നെയാണ്, എല്ലാം പണിതെടുക്കണം, അത്ര ഒരു കഷ്ടപ്പാടേ ഉള്ളൂ. നേരെ നമുക്ക് പ്ലാവിലേക്കും കയറാം. ചേട്ടാ കയറി വരുവാണ്. ചക്ക ഇതുപോലെ കെട്ടി ഇറക്കില്ലല്ലോ, ചതഞ്ഞു പോകും. നമ്മൾ ചക്ക ഇത്ര ഹൈറ്റിൽ നിന്ന് താഴേക്ക് പോയി വീഴുന്നല്ലേ, അപ്പം നമ്മൾ നല്ലതുപോലെ കെട്ടി ഇറക്കുക. കയറ് പിടിച്ചോ, കയറൊക്കെ ആണോ? പിടിക്കോ, കട്ട് ചെയ്തോട്ടെ. നമ്മളങ്ങനെ അത്രയും വിളിച്ചു ഓക്കെ. ചക്കയും കട്ട് ചെയ്തു. എന്താ ഒന്നാം തരം ചക്ക നോക്കി പോരുവാണ്. ഇറക്കിക്കോ പതുക്കെ പറഞ്ഞേ. എന്താ നല്ല ഒന്നാം തരം ചക്ക. അതെ,
നമ്മൾ ചക്കയിടയിലൊക്കെ ഏകദേശം നമ്മളൊരു 10-15 ചക്കയോളം നമ്മൾ ഇട്ടു. 10-20 ചക്ക ഇട്ടു. ആ 10-20 ചക്ക ഇറക്കി. അപ്പൊ ഏകദേശം നമ്മളൊരു 10-20 ചക്ക പ്ലാവേന്ന് കെട്ടിത്തൂക്കി ഇറക്കി. ഇനി നമ്മളിത് ഫുള്ള് ഇത് പണിതെടുക്കണം. നല്ല പണിയാണ്. ഏതായാലും നീറില്ലാത്തോണ്ട് സമാധാനമുണ്ടല്ലേ. നീറില്ലാത്തോണ്ട് ധൈര്യമായിട്ടിരിക്കാം. നമ്മൾ 5-8 ചക്ക ഒരു പ്ലാവിലെ നമ്മൾ ഇറക്കി കേട്ടോ. ഇതുപോലെ തന്നെ 3-4 പ്ലാവിന്റെ കൂടെ നമ്മൾ ഇറക്കി ചക്ക ഫുള്ളെന്ന് പണിയാണ്. ഒരു 10-20 എത്രയൊക്കെ ഇടുന്നുണ്ടാവും? 10-25 ചക്ക പണിയണം. ഇവേ നമ്മൾ രാവിലെ ഇപ്പൊ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇത്ര തന്നെ സെറ്റായി. ഇനി ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ നമ്മള് ബാക്കിയെല്ലാം ക്ലിയർ ചെയ്ത് ഒരു 10-25 ചക്കയും കൂടെ ഇട്ടുണ്ടല്ലോ. മൊത്തം വെട്ടിപ്പെറുക്കണം. ഇത് നല്ല പണി തന്നെയാണ്. എല്ലാം കെട്ടി ഇറക്കണം. കാരണം ക്ലിയർ ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്താലും ഉണ്ടല്ലോ നല്ല ചക്ക നമുക്ക് ഉണങ്ങിയെടുക്കാനും ഇല്ലെങ്കിൽ നല്ല പ്രോസസ്സിങ്ങിലൂടെ നല്ല സാധനം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയോ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ കാര്യം. അപ്പം ഇനി നമുക്ക് അടുത്ത വിളാവിലേക്ക് പോവാം. ആ അപ്പം അടുത്ത വിളാവിൻ്റെ ഒട്ടി പോയി നമ്മളിത് ബാക്കി ചക്കയും കൂടെയൊക്കെ ഇട്ട് പണി പടപെടാതെ തീർക്കാം. നമ്മൾ കുറെ ചക്കയും കിട്ടു അല്ലേ. ഇനി വൃത്തിയാക്കാം. മതി മതി, ഇനി എല്ലാം കൂടെ കൊണ്ട് വെട്ടി ഇനി ഉണ്ടാക്കി എടുക്കണ്ടേ. ഇതെല്ലാം പണിയാണ്. നല്ല മുട്ടൻ ചക്കയാണ് കേട്ടോ. അത് നോക്കി, നല്ല മുട്ടൻ ചക്കയാണ്. ഇനി ഇവനെ കൊണ്ട് അങ്ങ് വെട്ടി പണിയാണ്. പോരെ പോരെ. ചക്ക ഫുള്ള് നമ്മൾ ഇട്ട് കൊണ്ടുവന്ന് വെച്ചേക്കുന്നുണ്ടോ നോക്കി. ഇനി ഇത് വൈകുന്നേരം വരെയുള്ള പണിയായി കേട്ടോ. 10-20 25 ചക്കയുണ്ട് വെട്ടിയത്. പണി അങ്ങ് തുടങ്ങുവാണ്. അപ്പം വലിയ ഓരോ കാര്യങ്ങൾ നമ്മൾ എന്താണ് പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ്. ചക്കകളൊക്കെ നമ്മൾ കുറേ അങ്ങ് വെട്ടി ഇരിഞ്ഞങ്ങിടാനായിട്ട് പോവുകയാണ്. ഏകദേശം കുറേ അങ്ങ് നമ്മൾ വെട്ടി വെച്ചു. ഇരിഞ്ഞിരിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തെ കുരുവെല്ലാം ഫുള്ള് ഞൊത്തെടുക്കണം. നല്ല പണിയാണ്. നമ്മുടെ നാട്ടിലെ എന്തെല്ലാം അവസരങ്ങളുണ്ട് അല്ലേ. പണിയെടുക്കാൻ തയ്യാറാണേ ഉണ്ടല്ലോ. ചക്ക തന്നെ ശരിക്കും പറഞ്ഞാൽ എത്ര കോടി രൂപയുടെ ചക്ക നിലത്ത് വീണ് പഴുത്തല്ലേ പോകുന്നുണ്ടല്ലേ. ചോറൊക്കെ കഴിക്കുന്നതിലുണ്ടല്ലോ ഏറ്റവും നല്ലത് ഇതുപോലെ ചക്ക കഴിക്കുന്നതാണ്. കാരണം എന്താണെന്ന് അറിയാം, കാർബോഹൈഡ്രേറ്റ് ഒക്കെ വളരെ കുറവ് ഉണ്ട്, പക്ഷെ വളരെ കുറവാണ് ചോറിനെ അപേക്ഷിച്ച്. പിന്നെ ഗ്ലൈസെമിക് വളരെ കുറവാണ്, ഫൈബർ കൂടുതലുണ്ട് ചക്കയ്ക്ക്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചക്കയുടെ ഒരു അഡ്വാൻറ്റേജ് അതാണ്. ഫൈബറിൻ്റെ അംശം വളരെ കൂടുതലാണ്. പിന്നെ ഗ്ലൈസെമിക് കുറവാണ്. അതുകൊണ്ട് തന്നെ ചക്ക ആയിരിക്കും ഏറ്റവും നല്ലത് കഴിക്കാനൊക്കെ. അതുപോലെ ഈ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലത് ചക്ക കഴിക്കുന്നതാണ്. ഈ ചോറൊക്കെ കഴിച്ച്
ചുമ്മാ ശരീരം കളയുന്നതിലൊക്കെ നല്ലത് അത്യാവശ്യം ചക്കയൊക്കെ മേടിച്ച് കഴിക്കുക. അതുപോലെ തന്നെ മാക്സിമം ഉള്ള ആൾക്കാരൊക്കെ ചക്ക ഇതുപോലെ ഉണങ്ങി വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചക്കയുടെ പണിയല്ലേ, പണിയാണ് ഇച്ചിരി ഭാരം, പണിയാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ. ഇതുണ്ടോ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് നമ്മൾ ഇത് കീന്താനൊന്നൊരു മെഷീനില്ല, അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ ഇരിഞ്ഞെടുത്ത് അതിൻ്റെ ചകണി കളഞ്ഞ് ഞൊത്ത് ഫുള്ള് നമ്മൾ തന്നെ ചെയ്യണം. അത് നല്ലൊരു പണി തന്നെയാണ്. ചക്ക എത്ര എന്തെല്ലാം പ്രോഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. എന്നുവെച്ചാൽ ഇപ്പം ചക്കപ്പൊടി ഉണ്ടാക്കാം, ഡ്രൈ ചെയ്ത ചക്ക, അതുപോലെ തന്നെ ചക്കക്കുരു, ചക്കക്കുരു പൊടി, അതുപോലെ പിന്നെ ചേട്ടൻ എന്തോ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ചക്കപ്പാനി, ചക്കപ്പാനി ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ചേട്ടന് സഹിച്ചേട്ടന്. സഹിച്ചേട്ടന് ഞാനും കൂടെ ഒരു ചക്കപ്പാനിയുടെ ഒരു വീഡിയോ ഒക്കെ ഉടനെ പ്രതീക്ഷിക്കാവുന്നതായിരിക്കും. അപ്പോൾ ചക്കപ്പാനി ഉണ്ടാക്കുക. അതുണ്ടോ പനമ്പാനിയൊക്കെ മാറി നിൽക്കുമെന്നാണ് സഹിച്ചേട്ടൻ പറയുന്നത്, ചക്കപ്പാനി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തെല്ലാം നല്ല മൂല്യവർദ്ധിതമായ സാധനങ്ങൾ ഉണ്ടാക്കുക അല്ലേ. ചക്കയിൽ നിന്നൊരു നല്ല പരീക്ഷണം നടത്തുവാണെങ്കിൽ ഒരുപാട് എക്സ്പോർട്ടിങ് സാധ്യതകളും. കേരളത്തിൽ ഇത്രയും ചക്ക പൊഴിഞ്ഞ് കോടിക്കണക്കിന് ഒരുപാട് ചക്ക ശരിക്കും പറഞ്ഞാൽ പൊഴിഞ്ഞു പോകുന്നുണ്ട്. ചെറുപ്പക്കാരൊക്കെ ഈ രംഗത്തേക്ക് വരിക, യൂറോപ്പിൽ പോയി പണിയെടുത്ത് ജീവിതം രക്ഷപ്പെടുകയുള്ളെന്നൊന്നും വിചാരിച്ചിരിക്കരുത്. ഇവിടെയും സാധ്യതകളുണ്ട്, സാധ്യതകളെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. ചക്കവെട്ടൊക്കെ ഏകദേശം അവസാനിച്ചു. ഇനി ഇതിപ്പോൾ ഉണ്ടല്ലോ ഫുള്ള് ഇത് ചക്കയുടെ ചകണി കളഞ്ഞ് ഇത് ഞൊത്ത് ഇനി കീന്താനായിട്ടുള്ള പണികളിലേക്ക് അങ്ങ് പോവാണ്. ചക്ക എങ്ങനെ നമ്മൾ ഡ്രയർ മെഷീനിലേക്ക് കയറ്റുവാണ്. പച്ച നമ്മളുണ്ടല്ലോ ഈ ഒരു തട്ടയിൽ നമ്മൾ ഒരു 2.5 kg നമ്മളിങ്ങനെ നിരത്തി വെക്കും. നല്ലതുപോലെ ഇങ്ങനെ നിരത്തും കേട്ടോ. ഇത്ര ഒന്ന് കീന്തി എടുക്കണപ്പെടുന്ന പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല ഭയങ്കര കഷ്ടപ്പാടാണ്. കഷ്ടപ്പെട്ടാൽ നല്ല ചക്കപ്പുഴുക്കൊക്കെ കഴിക്കാം. ഓൾറെഡി ഇത് വർക്കിങ്ങിലാണ്, അതുകൊണ്ടാണ് നമ്മൾ തുറന്നു തുറന്ന് ഇടുക അല്ലാത്തതിൻ്റെ. കറക്റ്റ് ആവശ്യത്തിന് മാത്രമേ നമ്മൾ തുറക്കുള്ളൂ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ രാവിലെ കീന്തിയതിനനുസരിച്ച് കണ്ടോ വെച്ചതാണ്, ഇതുണ്ടോ കീന്തിയതിനനുസരിച്ച് നമ്മൾ വെച്ചതാണ്. അപ്പം മുകളിലത്തെ തട്ടുകളെല്ലാം നമ്മൾ താഴേക്ക് താഴേക്ക് ഇറക്കുവാണ്. ഇതിപ്പോൾ ചെറിയ ചെറുതായിട്ട് ഉണക്ക് തുടങ്ങി. ഉള്ളിന്നാണ് നമുക്ക് കൂടുതൽ ചൂട് വരുന്നതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, കീന്തി കീന്തി കയ്യിൽ കിട്ടുന്നതിനനുസരിച്ച് ഓരോ ട്രെയിലും വെക്കാനുള്ള രീതിയിലായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുകളിൽ നിന്ന് നമ്മൾ ചൂടായതിനെ ഇറക്കി കൊടുക്കും. ഉണ്ടോ നല്ല വരിക്കച്ചക്കയുടെ കളർ ഉണ്ടോ. ഇതിങ്ങനെ ഒരു കുറേശ്ശെ കീന്തുന്ന അന്നേരം വെച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചൂടക്കയ്ക്ക് മഞ്ഞൾ വീഴുക, കയ്പുണ്ടാകുകയോ ചെയ്യേണ്ടിരിക്കും. കൂടുതൽ അളവിൽ ഒന്നിച്ച് നമ്മൾ കീന്തി എടുത്തുകൊണ്ടെന്ന് വെച്ചിട്ട് അത് ഒന്നിച്ച് നിരത്താൻ നോക്കുമ്പോഴത്തേനും ആദ്യം കീന്തിയും മഞ്ഞൾ വീണ് അങ്ങനെ ഇതിന് കയ്പുണ്ടാകുന്നത്. ഇതിപ്പോ ഈ 2.5 kg 2.5 kg നമ്മൾ ആവുമ്പോ വെക്കുന്നോണ്ട് നല്ല ക്ലിയർ ആയിരിക്കും സംഗതി. അതുകൊണ്ടാണ് നമ്മൾ കീന്തുന്നതിനനുസരിച്ച് ഇതിന്റെ അകത്തേക്ക് കയറ്റുന്ന കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡ്രൈയില് ചക്ക കൂടെ വെക്കുവാണ്. വെച്ച് നമ്മളിത് അങ്ങ് പതുക്കെ അടയ്ക്കാൻ പോവാണ്. ഇനിയിപ്പം നമ്മളിത് ഒരു 10-12 മണിക്കൂർ വെക്കണ്ടേ നമ്മുടെ ഡ്രയർ മെഷീനിൽ. ഇനി 12 മണിക്കൂർ തന്നെ വേണ്ടി വരികയല്ലേ. അടിയിലേക്ക് ഉണക്കായി വന്നിട്ടുണ്ട്. ഏകദേശം 5-8 മണിക്കൂർ കൊണ്ട് എല്ലാം. ഇനിയിപ്പോൾ 5-8 മണിക്കൂർ കൊണ്ട് നമ്മുടെ ചക്ക മൊത്തം ഉണങ്ങി അങ്ങ് എടുത്ത് സെറ്റാകും. 8 മണിക്കൂറിന് ശേഷം നമ്മൾ ഡ്രയർ മെഷീൻ ഓപ്പൺ ചെയ്ത് നമ്മൾ ചക്ക അങ്ങ് പാകമായെന്ന് നോക്കാനായിട്ട് പോവാണ്. പാകമായെന്ന് നോക്കേണ്ട ആവശ്യമില്ല, ക്ലിയർ ആണ് നമ്മൾ എടുക്കുന്നതാണല്ലോ. അപ്പോൾ തുറന്ന് നമുക്ക് നോക്കാം അല്ലേ. ഇത് ഇപ്പോൾ നല്ല ഉണക്കായല്ലോ അല്ലേ. ഇതുണ്ടോ ഇതിപ്പോൾ നല്ല ഉണക്കായ ഉണ്ടോ. ഇതുണ്ടോ ഇതൊക്കെ കിലുകിലാന്ന് സൗണ്ട് കേട്ടോ. നല്ല ഉണക്കായി ഉണ്ടോ നമ്മുടെ
ഉണക്കച്ചക്ക നോക്കി അടിപൊളിയായി. അതിനോടൊപ്പം നമ്മളിത് ചക്കക്കുരും കൂടെ അങ്ങ് പതുക്കെ പുഴുങ്ങാനായിട്ട് അങ്ങ് പോവാണ്. പുഴുങ്ങാനായിട്ട് ഇടുവാണ്, ഒരു 10-35 kg ചക്കക്കുരു അങ്ങ് പുഴുങ്ങാനായിട്ട് ഇടുവാണ്. നല്ല ചൂടുവെള്ളത്തിലേക്ക് നമ്മളങ്ങ് ഇട്ടു. ഇനിയിപ്പം ഒരു 1.5 മണിക്കൂറോളം വരുവല്ലേ നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാന്. 1.5 മണിക്കൂർ 1.5 മണിക്കൂർ നല്ല തീയൊക്കെ കൊടുത്ത് അങ്ങ് പുഴുങ്ങാനായിട്ട് പോവാണ്. ചെറുപ്പകാലത്തുണ്ടല്ലോ, മഴക്കാലം ഒക്കെ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു രസമാകും. ചെറുപ്പകാലത്ത് ഞങ്ങൾ മുളക് പൊട്ടിച്ചത് ഇതേ ഇതുപോലെ ചക്കക്കുരുമൊക്കെ പുഴുങ്ങിയുണ്ടല്ലോ, പൊളിച്ച് മുളകുണ്ട്, നല്ല കാന്താരി മുളക്, എണ്ണയൊക്കെ ഇച്ചിരി അങ്ങ് ഒഴിച്ചിട്ടുണ്ടല്ലോ, ഇതിലേക്ക് മുക്കി അങ്ങ് കഴിക്കും. അതൊക്കെ ഒരു രസമായിരുന്നു അല്ലേ വേവിച്ചേട്ടാ? ചക്കക്കുരു ചുട്ട് തിന്നും. ആ അതുപോലെ ചക്കക്കുരു ചുട്ട് തിന്നും, അതൊക്കെ ഒരു രസമാണ്. പിന്നെ അടുപ്പിക്കിടന്ന് പൊട്ടിത്തെറിക്കുകയല്ലേ ഇത് അല്ലേ, പടക്കം പൊട്ടുന്ന പോലെ ചാരമൊക്കെ മുഖത്ത്, അതൊക്കെ ഒരു ഓർമ്മയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചക്കക്കുരു ഒക്കെ ഏകദേശം അങ്ങ് എന്തെന്ന് തോന്നുന്നുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ ഇതിന്റെ. ഏ ഉപ്പും മുളക് പൊട്ടിച്ചൊക്കെ ഉണ്ടോ? ആ നോക്കിയാരണം നമ്മുടെ ചക്കക്കുരു ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഓപ്പണാക്കി എനിക്ക് നല്ലപോലെ വെന്തു. ശാഖല ഉപ്പിന്റെ കുറവുണ്ട്, ഇച്ചിരി ഉപ്പും മുളക് പൊട്ടിച്ചൊക്കെ ഉണ്ട്. ആഘോഷകരമായ ഒരു പരിപാടിയായിട്ടെ, കലാപരിപാടിയായിട്ടെ. നമുക്ക് വാര്യങ്ങ് എടുത്തേക്കാം, കൊരിയേക്കാം. ആഹാ, ചക്കക്കുരുമൊക്കെ ഇതങ്ങ് വാരി നമ്മൾ വെള്ളം തോരാൻ വേണ്ടി നമ്മൾ പതുക്കെ അങ്ങ് വെക്കുവാണ്. നല്ല ചൂട് ചക്കക്കുരു അങ്ങ് പുഴുങ്ങി വെള്ളമൊക്കെ അങ്ങ് തോരാനായിട്ട് അങ്ങ് വെക്കുവാണ്. ആഹാ, എൻ്റെ ഒരു ആവി അടിക്കുന്ന സ്മെല്ല് തന്നെ അല്ലേ. ഇപ്പം ചക്കക്കുരു പുഴുങ്ങിയത് ഡ്രയർ മെഷീനിലേക്ക് അങ്ങ് പതുക്കെ വെള്ളമൊക്കെ തുറന്ന് ഞാൻ ഡ്രയർ മെഷീനിലേക്ക് അങ്ങ് കയറ്റിയിടുക. ത്തത് ചക്കക്കുരു ഫുള്ള് വെച്ച് കേട്ടോ. അതെ, നമ്മളിപ്പം ചക്കക്കുരു ഉണങ്ങാനെല്ലാം സെറ്റാക്കി ഇതേ ഡ്രയർ മെഷീനിലേക്ക് വെച്ചു, ഒരുമിച്ചാണ് വെച്ചു കേട്ടോ. അതുകൊണ്ട് ഇനി 12 മണിക്കൂർ വേണം. നമ്മൾ അതൊക്കെ ഡ്രയർ മെഷീൻ അങ്ങ് അടച്ച് ഇത് നല്ലതുപോലെ ഉണങ്ങിയെടുക്കാനായിട്ടുള്ള പണികൾ തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ 12 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ചക്കക്കുരു നല്ല ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ട് സെറ്റാകും അല്ലേ. അപ്പോൾ 12 മണിക്കൂർ അടുത്ത് അങ്ങ് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതേ 10-12 മണിക്കൂറിന് ശേഷം നമ്മളിത് നമ്മൾ ഡ്രയർ മെഷീൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ് എന്തായി സിറ്റുവേഷൻ എന്നൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിത് ചക്ക വീണ്ടും വീണ്ടും വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതുണ്ടോ, ചക്കയുടെ പണി നമ്മൾ ലൈവായിട്ട് അങ്ങ് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ആ ഇത് ഇത് നമ്മുടെ ചക്കക്കുരു ഓക്കെ. നമ്മുടെ ചക്കക്കുരുവിൻ്റെ തൊണ്ട് നല്ലതുപോലെ പൊളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ, കറക്റ്റായിട്ട് കിട്ടി. ട്രൈക്കകത്തുനിന്നെടുത്ത് ഇനി നമ്മൾ കൊട്ടയ്ക്കകത്തേക്ക് മൊത്തം ഇടുവാണ്. ഇനിയിപ്പം അടുത്ത പണി ഇത് മൊത്തം പൊളിച്ചെടുക്കുമല്ലേ, മുഴുവൻ പൊളിച്ചിത്തൊണ്ട് കളഞ്ഞെടുക്കണം. നമുക്കൊരു സാധനത്ത് വണ്ടി വെച്ചിട്ട് അങ്ങ് പൊളിക്കാം. ചക്കക്കുരു ഒക്കെ തൊണ്ടങ്ങ് പൊളിക്കാൻ തുടങ്ങുകയാണ്. എന്നിരുന്ന ഓരോ ചക്കക്കുരും പൊളിക്കണം അല്ലേ. ഒന്ന് പെറുക്കി പെറുക്കി പൊളിച്ചത് തന്നെ.
ചക്കക്കുരുപ്പൊടി വെച്ചിട്ട് നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പൊക്കെ വരുത്താൻ വേണ്ടി ഈ ചക്കക്കുരുപ്പൊടി കുറച്ച് ചേർക്കും. ചാറുകറിക്കകത്ത് ആ ചക്കക്കുരു പായസം നമ്മൾ ഉണ്ടാക്കും. അവലോസ് പൊടി ഉണ്ടാക്കാം. അത് തന്നെ അവലോസ് പൊടി. കേക്ക് ഉണ്ടാക്കാം. പിന്നെ കേക്ക് ഉണ്ടാക്കാം. പിന്നെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ചക്കക്കുരുവിന്റെ തൊണ്ടെല്ലാം കളഞ്ഞ് നമ്മൾ സെറ്റാക്കി. ഇനി അടുത്തുണ്ടല്ലോ, നമ്മളിത് പൊടിക്കാനായിട്ട് അങ്ങ് പോവാണ്. ചക്കക്കുരു ഒരു 10 കിലോ നമ്മൾ കൊണ്ടുവന്നു കേട്ടോ. നമ്മൾ 10-30 കിലോ ചെയ്തത്, ഇതേ ഒരു 10 കിലോയോളം നമ്മൾ കൊണ്ടുവന്ന് മില്ലിലേക്ക് ഇട്ടാൻ പോവാണ്. നമ്മുടെ ചക്കക്കുരുപ്പൊടി നല്ല സൂപ്പർ ആയിട്ട് കിട്ടി കേട്ടോ. പണ്ടൊക്കെ നമ്മൾ എന്ത് ചക്ക വെട്ടി വേവിച്ച് തിന്നുമായിരുന്നു അല്ലേ. ഇപ്പൊ ആർക്കും ചക്ക വെട്ടാനും പണിയാനും കഴിയാനും പണി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതാരും ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ആരും തിന്നിയല്ല. അത് തന്നെ, അതാണ് ആൾക്കാർ കഷ്ടപ്പെടലെന്ന് പറയുന്ന ആ ഒരു കാര്യം പുറകോട്ടായി അല്ലേ. എത്രയും പെട്ടെന്ന് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാന്നുള്ളതാണ് എല്ലാരും നോക്കുന്നത്. അതുകൊണ്ട് അസുഖങ്ങളൊക്കെ കൂടി. പിന്നെ ചക്കയുടെ ഒരു വളരെ പ്രത്യേകത എന്താണെന്നറിയോ, ചോറിനൊക്കെ അപേക്ഷിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഫൈബറിന്റെ അംശവും കൂടുതലാണ്, ഗ്ലൈസെമിക് ഭയങ്കര കുറവാണ്, അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ വളരെ കുറവാണ്. അതാണ് അതിന്റെ അകത്ത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഷുഗർ രോഗികൾക്കും ചക്ക കഴിക്കാൻ പറ്റും. അതാണ് ഞാൻ ഇടയ്ക്ക് ഇരുന്ന് ആലോചിക്കാറുണ്ട്. സാധാരണ നമ്മൾ പച്ചക്കറി മേടിച്ചാൽ, ഇറച്ചി മേടിച്ചാൽ, അതുപോലെ തന്നെ അരി മേടിച്ചാൽ, ഇതിന്റെ അകത്തൊക്കെ എല്ലാം മേടിച്ചാലും അതിന്റെ അകത്തൊരു വിഷാംശം ഉണ്ടോ എന്നുള്ളൊരു സംശയം നമ്മൾ എപ്പോഴും മനസ്സിൽ വരും. പക്ഷെ ഈ ചക്ക ഒരു വളം നമ്മൾ ചെയ്യാറില്ല, ഒരു മരുന്നടിക്കാറില്ല. ഇത് ഈ മരത്തിന്റെ മുകളിൽ നിന്ന് ചക്ക ഉണ്ടാകുന്നു അല്ലേ. ശരിയല്ലേ. മനുഷ്യന് കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചക്കപ്പുഴുക്കൊക്കെ അല്ലേ. യാതൊരു മായവും ഇല്ല. നിങ്ങളൊക്കെ ശ്രമിച്ചാലും ഇത് സുഖമായിട്ട് നടക്കും. നിങ്ങളുടെ വീടുകളിലുള്ള പ്ലാവുകളിലൊക്കെ ഇതുപോലെ ചക്ക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കീന്തി ടെറസിലിട്ടോ ഡ്രയർ മെഷീനിലിട്ടോ ഒക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതുപോലെ ഉണങ്ങി വെച്ച് ചക്ക കഴിക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ ഒരു നിർവാഹം ഇല്ലെങ്കിൽ അല്ലേ, നമ്മൾ ചക്ക ഇത് ആവശ്യമനുസരിച്ച് നമ്മളിത് അയച്ചു കൊടുക്കുന്നതാണ്. അപ്പം നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കോണ്ടാക്ട് ചെയ്താൽ മതി, അയച്ചു തരാം. അപ്പം ചക്ക ഞങ്ങൾ പൊടിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ, ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾക്ക് പൊടിച്ചാൽ മതി. മില്ലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എപ്പോൾ വേണേലും ഇത് നേരെ മിക്സിക്കകത്തിട്ടേക്ക് അങ്ങ് പൊടിച്ചാൽ മതി. നല്ലതുപോലെ ഇതുണ്ട്, നമ്മൾ ചക്കയൊക്കെ ശേഖരിക്കുന്നുണ്ട്. ഇതുപോലെ പ്ലാസ്റ്റിക് കവറിൻ്റെ കെട്ടി വെച്ചിട്ട് ഇതിനെ നല്ലതുപോലെ ഫിറ്റാക്കി ടൈറ്റാക്കി നല്ലതുപോലെ അങ്ങ് കെട്ടും. അതുപോലെ എന്നിട്ട് പിന്നെ ചാക്ക് വെച്ച് നല്ലതുപോലെ കെട്ടി നമ്മൾ സേഫാക്കിയാണ് വെക്കുന്നത് ഇതൊക്കെ. അങ്ങനെ നമ്മുടെ ചക്കക്കുരുപ്പൊടി ഉണ്ടാക്കുന്ന വിശേഷങ്ങളും ചക്ക ഒക്കെ ഡ്രൈ ചെയ്യുന്ന വിശേഷങ്ങളൊക്കെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.